நாமே மானசமணி கோவிலில் நாயகானங்கள் நாவினாலங்கே மிக சங்கீதம் பாடுமோ பாவராத்மாவே நீவரே நாமே மானச சங்கீதம் பாடும் நின் பிரகாசத்தின் ரஜ்னியாலெந்தே அந்தகாரமகத்தேனே பிரகாசத்தின் ரஜ்னியாலெந்தே அந்தகாரமகத்தேனே நின்றே சைதன்ய சோபையாலுள்ள சுந்தரமாக்கி தீர்க்கணே சுந்தரமாக்கி தீர்க்கணே சைதன்ய சோபையாலுள்ள சுந்தரமாக்கி தீர்க்கணே சுந்தர. ആന്റി, ഈ പ്രാർത്ഥനയ്ക്ക് ജീസസ് മിനിസ്ട്രിയിലെ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്തെ ആന്റിയുടെ ആരോഗ്യ കണ്ടീഷൻസ് നിലവാരം എന്തായിരുന്നു എന്നൊന്ന് വിവരിക്കാമോ? കാല് മൊത്തം നീരും നീരും വേദനയും, പിന്നെ പൊട്ടിയൊലിക്കുമെന്ന് പ്രാർത്ഥിച്ച് തന്നെ താൻ ചൊട്ടി, ഒരു കുഴപ്പവും. എന്റെ കണ്ണ് വലതുകണ്ണിന് കാഴ്ച ഇല്ലായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാല് ക്ലിയർ അല്ലായിരുന്നു. എന്തോണോ രണ്ടു കണ്ണിനും കാഴ്ച പോയതാണ്. വലതുകണ്ണിന് ഡോക്ടർമാരല്ല എന്റെ കണ്ണിനെ ഒരു കൈ ഒഴിഞ്ഞാണ് ചെയ്തത്. അങ്ങനെ തിരുമേനിയെ കുറിച്ച് കേട്ട് പ്രാർത്ഥനയിൽ അവിടുത്തെ ധ്യാനത്തിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പം പൂർണ്ണമായിട്ടും പാടം മാറി. കിഡ്നിക്ക് നീർവീക്കമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുമായിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു. പനിയും അങ്ങനെ ഭയങ്കര അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. തിരുമനസിനെ വിളിച്ചു. തിരുമനസ് എനിക്ക് വേണ്ടി വളരെയധികം ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ കൂടി എനിക്ക് വളരെയധികം ഒരു ദൈവത്തിന്റെ ഒരു വലിയ വളരെയധികം ഒരു ശക്തിയാണ് വെളിപ്പെട്ടത്. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ സ്വർഗീയ അഗ്നിയുടെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 34 സങ്കീർത്തനത്തിൽ ദാവീദ് അവൻ്റെ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് നൽകിയ 10 കൽപ്പനകളെക്കുറിച്ചാണ് ദൈവവചനത്തിൽ നിന്ന് നാം കേട്ടത്. അതിൻ്റെ തുടർച്ചയായുള്ള ചില ഭാഗങ്ങളാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 10 കൽപ്പനകൾ ദാവീദ് നൽകിയത് അനുസരിക്കുന്ന ദൈവജനത്തിന് അതുപോലെ 10 അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നതായി ആ 34 സങ്കീർത്തനത്തിൽ നാം വായിച്ച് കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ദൈവകൽപ്പന അനുസരിക്കുവാൻ ദൈവജനം ബാധ്യസ്ഥരാണ്. പക്ഷെ പലപ്പോഴും ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നില്ല. ദൈവം മോശയിൽ കൂടെ 10 കൽപ്പനകൾ ദൈവജനത്തിന് നൽകി. ആ കൽപ്പനകൾ മോശ ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ആ കൽപ്പനകളെ കൊടുത്തു. എന്നാൽ പലപ്പോഴും ആ കൽപ്പനകൾ അനുസരിക്കപ്പെട്ടപ്പോൾ അവർ അനുഗ്രഹീതരാകുകയും
കൽപ്പനകൾ ലംഘിച്ചപ്പോൾ അവര് ശാപത്തിലേക്കും അവര് ജീവിതത്തിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടവരുമായി അധപ്പതിക്കുകയും ചെയ്യുന്നതായി വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ മാതാവും പിതാവും കുഞ്ഞുങ്ങളോട് അവരെ കൂടുതൽ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ അപ്പൻ്റെയും അമ്മയുടെയും കൽപ്പനകൾ ആ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാൻ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ബാധ്യസ്ഥരാണ്. ഇന്ന് മാതാപിതാക്കൾ പറയുന്നത് പോലും അനുസരിക്കുവാൻ കഴിയാതെ അവരീ ലോകപ്രകാരം ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പത്തുകൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്ന അനേക മക്കളുണ്ട്. ഇതുപോലെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിച്ച് അവരനുഗ്രഹങ്ങൾ മാത്രം തേടിപ്പോകുന്നവരാകുകയില്ല. ഇന്ന് എന്താണ് ഈ 10 അനുഗ്രഹങ്ങൾ ഈ 34 സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നമുക്ക് നൽകുന്നത് എന്നാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ഒന്നാമതായി അതിന്റെ 4 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഹി ആൻസേഴ്സ് പ്രെയർ, അവൻ എനിക്ക് ഉത്തരമരുളി. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല. നിങ്ങളുടെയും എൻ്റെയും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി ഈ TVയുടെ മുൻപിൽ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ദൈവജനം, ഒന്നാമതായി അവൻ തരുന്ന കൽപ്പനകൾ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അത് ഞാൻ അനുസരിച്ച് കൊള്ളാമെന്ന് ഒരു പ്രതിജ്ഞ ചെയ്യുമെങ്കിൽ ഈ 10 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തീർച്ചയായിട്ടും കടന്നു വരും എന്നുള്ളതിന് സംശയമില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തതാണ്. ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവിക പ്രവാചകന്മാരും ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളാണ് അവർ നടത്തിയത്. അതിന് കാരണം അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരുന്നു. ഏലിയാവ് യാഗപീഠത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്ന് 3 നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് തീർച്ചയായും നിങ്ങൾ ദൈവത്തോട് കൂടെ ആയിരിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുകളിൽ ഒരു അഗ്നി ഇറങ്ങുന്ന ഒരനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ സാധ്യമാക്കും. രണ്ടാമതായി ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് 4 തന്നെ നാം കാണുന്നു, ഹി ഡെലിവേഴ്സ് ഫ്രം ഓൾ ഫിയേഴ്സ്, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്നെ വിടുവിക്കും എന്നല്ല, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നാം പ്രാർത്ഥിക്കുമ്പോൾ പല ഭയങ്ങളുമായിട്ടാണ് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ലോകപ്രകാരമുള്ള പല ഭയങ്ങളും ഭയാശങ്കകളും നമ്മെ ഓരോരുത്തരെയും പിടികൂടുമ്പോൾ ദൈവം എന്നെ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണ്. 3 ലഭിക്കുന്ന ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത്, ഹി എൻലൈറ്റൻസ് ഹിസ് പീപ്പിൾ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നാം ദൈവത്തിങ്കിലേക്ക് പലപ്പോഴും നോക്കുന്നവരാണ്, പക്ഷെ നോക്കേണ്ടതുപോലെ നോക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് ചിന്തിക്കണം. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ശരിയായി നോക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രകാശിതരാകുന്ന ഒരവസ്ഥയിൽ ആയിത്തീരും. ദൈവത്തെ നോക്കിയ എല്ലാ വ്യക്തികളും അവർ പ്രകാശിതരായിട്ടുണ്ട്.
നിങ്ങൾ പ്രകാശിതരാകണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലേക്ക് കടന്നു വരണം. നാം ശരിയായ ദിശയിൽ നോക്കുമ്പോൾ മാത്രമാണ് നാം പ്രകാശിതരാകുന്നത്. ഇന്ന് നാം പ്രകാശിതരാകുന്നില്ലെങ്കിൽ നാം ദൈവത്തെ ശരിയായി നോക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാം കാണേണ്ടതുപോലെ ദൈവത്തെ കാണുകയും നോക്കേണ്ടതുപോലെ ദൈവത്തെ നോക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വെളിച്ചത്തിൽ വസിക്കുന്നവനായ കർത്താവ് ആ സാന്നിധ്യം തൻ്റെ മക്കളുടെ മേൽ അയച്ച് അവരെ പ്രകാശിപ്പിക്കും. നാം പോകുന്നിടത്തൊക്കെയും ആ പ്രകാശത്തോടുകൂടി കടന്നു പോകുവാൻ നമുക്ക് കഴിയും. നാം ഏതെല്ലാം രംഗങ്ങളിൽ ഏർപ്പെടുന്നുവോ അവിടെയെല്ലാം നമ്മെ കാണുന്നവർ ദൈവത്തിൻ്റെ പ്രകാശം നമ്മിൽ കാണുകയും നമ്മിലൂടെ ദൈവത്തെ അറിയുകയും ചെയ്യും. നാലാമതായി നാം കാണുന്നത് അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് നമ്മൾ ലജ്ജിക്കേണ്ട പല സാഹചര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്തുകൊണ്ടാണ് നാം ലജ്ജിക്കപ്പെടേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ നോക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇന്ന് ജീവിതത്തിൽ, ഭവനങ്ങളിൽ, സമൂഹത്തിൽ, സഭയിൽ ഒക്കെയും പലരും ലജ്ജിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവൻ്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലജ്ജിക്കേണ്ടതായ യാതൊരു കാര്യമില്ല. അവനെ നോക്കേണ്ടതുപോലെ നോക്കുവാൻ, അവനെ കാണേണ്ടതുപോലെ കാണുവാൻ, അവനെ അറിയേണ്ടതുപോലെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അഞ്ചാമതായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ 6-7 വാക്യങ്ങൾ കാണുന്നു. He saves from all troubles. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഇന്ന് പല കഷ്ടതകൾ കൂടി നാം കടന്നു പോകുകയായിരിക്കാം. അനേകർ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അനേക കഷ്ടങ്ങളിൽ എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്നവരുണ്ട്. എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും, ഞാൻ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിച്ചുകൂടാൻ പറ്റാത്ത പരാജയങ്ങൾ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തെ എനിക്കെങ്ങനെ തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് വേദനിക്കുന്ന അനേകം സഹോദരി സഹോദരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ഈ ദാവീദിനെ പോലെ യഹോവ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുന്നവനാണെന്ന് പറയുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഇന്ന് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം. ഇന്ന് രാത്രിക്കാലം അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ലോകത്തിൻ്റെ മുഖത്ത് നോക്കി, ലോകത്തിലുള്ള മനുഷ്യരെ നോക്കി ഈ വേദനകളൊന്ന് അകറ്റിക്കിട്ടുവാൻ തക്കവണ്ണം യജ്ഞിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ള ഒരു യഹോവയുടെ കരങ്ങളിൽ ഈ രാത്രിക്കാലം നിങ്ങളെ